ഹായ് ഹലോ, എല്ലാവർക്കും വൈബ്രൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ വീഡിയോസൊക്കെ ഖത്തറിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഹയാ കാർഡിൻ്റെ ഒരു സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൽസദ്ദിൽ. ഇത് ഫസ്റ്റ് ഹയാ കാർഡ് സർവീസ് സെൻ്റർ ആണെന്ന് തോന്നുന്നു. അലി ബിൻ ഹമദ് അൽ അതിയ അരീനയിലാണ് ഈ ഒരു സെൻറ്റർ തുറന്നിട്ടുള്ളത്. അവിടെ ഉള്ള സ്പോർട്സ് കോംപ്ലക്സിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഹയാ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പം ഞങ്ങളെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവർക്കും ഹയാ കാർഡ് പോസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് മാത്രം വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ഹയാ കാർഡിൻ്റെ ടാഗൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടുന്ന് നമ്മൾ ടോക്കൺ എടുക്കുക. കുറേ കൗണ്ടറുണ്ട്. അപ്പോൾ നമ്മൾ ടോക്കൺ നമ്പർ വരുന്ന കൗണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഹയാ കാർഡിന് ടാഗ് തരും ഇതുപോലെ. എന്നിട്ട് എൻ്റെ ഹയാ കാർഡ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ എൻ്റെ ഐ ഡി നമ്പർ ചോദിച്ചു. ഐ ഡി നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് പ്രിൻ്റഡ് ആണോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ എൻ്റേത് ഓൾറെഡി പ്രിൻ്റഡ് ആണ്. അത് ഒരു 1-2 weeks പോസ്റ്റായിട്ട് വരുന്നതാണ്. ഇനി ഫിസിക്കൽ ഹയാ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത ആളുകളാണെങ്കിൽ അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഐ ഡി നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് തരും. ഇനി ഓൾറെഡി പ്രിൻ്റഡ് ആണെങ്കിൽ അവർ പറയും അത് പ്രിൻ്റഡ് ആണ്, ഇന്ന് സമയം കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോസ്റ്റായിട്ട് എത്തണം. ഇനി ആർക്കെങ്കിലും ഹയാ കാർഡ് മിസ്സായതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഹയാ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് സോൾവ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരും.